കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോൾ 2025 നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കുന്ന ക്യാമ്പ് കേരള ദിനേഷ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചതാണ് കേബിൾ ടി വി മേഖലയെ തകർക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിച്ചത്. കോർപ്പറേറ്റുകളോടാണ് നാം ഇന്ന് മത്സരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ കേരള വിഷന്റെ കരുത്ത് വലുതാണെന്നും പുതിയ കാലത്ത് വൈവിധ്യവൽക്കരണത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണമെന്നും എം കെ ദിനേശൻ പറഞ്ഞു. അപ്പാരൽസ് മേഖലയിൽ, അംബർള മേഖലയിൽ, അതുപോലെ തന്നെ ഫുഡിന്റെ മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് കറി പൗഡറുകളിൽ ഇറക്കുന്ന കമ്പനികളിൽ 80% കൂടുതൽ കമ്പനികൾ കൃത്രിമമായിട്ടാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ ലാബിൽ പരിശോധിച്ച റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. 80 കമ്പനികൾ ഇറക്കുന്ന കറി പൗഡറുകളിൽ സുഡാൻ ഉൾപ്പെടെയുള്ള മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ചാനലും ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ മുഖ്യാതിഥിയായി. സിഡ്കോ പ്രസിഡന്റ് കെ വി ജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി, എം ആർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിനോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. സമാപന ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.